ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉറപ്പിച്ച പോലെ നമ്മുടെ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇത്ര വലിയ രക്ഷ അല്ലെങ്കിൽ രക്ഷാതത്വശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ, രക്ഷയുടെ ചില പ്രത്യേകതകൾ നാം ചിന്തിച്ചത് ത്രിവിധ മൂന്ന് വിധ മരണങ്ങളിൽ നിന്നുള്ള വിടുതൽ നൽകുന്ന രക്ഷയാണ് ഈ രക്ഷ എന്ന് നാം കണ്ടു. അതുപോലെ മനുഷ്യൻ്റെ മൂന്ന് ഘടകങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ദേഹം, ദേഹി, ആത്മാവ് എന്നീ മൂന്ന് ഘടകങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മൂന്ന് കാലങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ പ്രവർത്തനം ഈ രക്ഷയിലുണ്ട് എന്നിത്യാദി കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. അവസാനം നാം ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ച് അതിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കാം. രക്ഷ എന്തല്ല എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം ചിന്തിക്കുകയുണ്ടായി. കേവലം ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളത് രക്ഷയല്ല. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന മാനസാന്തരം അതിൽ തന്നെ രക്ഷയല്ല എന്നാണ് ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം മാനസാന്തരത്തിൻ്റെ പ്രസംഗമാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്തുകൊണ്ടിരുന്നത്. മാനസാന്തര സ്നാനമാണ് താൻ കൊടുത്തുകൊണ്ടിരുന്നത്. തൊട്ടു പിന്നാലെ വന്ന കർത്താവ് പറയുകയാണ് അത് പോരാ, മാനസാന്തരപ്പെട്ടാൽ പോരാ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും വേണം. മാനസാന്തരം എന്ന് പറയുന്നത് പാപവഴികളോട് വിട പറയുന്നു, ചെയ്തു വന്ന പാപങ്ങൾ അത് തെറ്റാണെന്ന് മനസ്സിലായി, ഇനിയും അത് ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നു, അതിനെ നമുക്ക് മാനസാന്തരമെന്ന് പറയാം. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല രക്ഷയെന്ന് പറയുന്നത്. മറ്റൊരിടത്തേക്ക് നമ്മൾ തിരികെ ചെല്ലണം, അത് ജീവനുള്ള ദൈവത്തെങ്കിലേക്കാണ്, യേശുക്രിസ്തുവിങ്കിലേക്കാണ്, രക്ഷിതാവിങ്കിലേക്കാണ്, അതാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പം മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ചിലത് വിട്ടുവരിക, തിരിഞ്ഞ് കർത്താവിങ്കിലേക്ക് വരണം, സുവിശേഷം വിശ്വസിക്കണം, അതിനെയാണ് രക്ഷ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. തന്നെയല്ല, കേവലം സ്നാനപ്പെട്ടു വരിക എന്ന് പറയുന്നതും രക്ഷയല്ല. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടത് കൊണ്ട് രക്ഷയാകുന്നില്ല. ചിലരൊക്കെ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നാം ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് വിശ്വസിക്കാതെ സ്നാനമേൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല, രക്ഷയാകുന്നില്ല എന്നുള്ള ആശയം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. തന്നെയല്ല, മാനസാന്തര സ്നാനം ഏറ്റവരെ പിന്നീട് സുവിശേഷത്തിൽ വിശ്വസിക്കണമായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് വീണ്ടും അവർ സ്നാനമേൽക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ കേവലം സ്നാനമെന്ന് പറയുന്നത് അതിൽ തന്നെ രക്ഷയല്ല, അതും നാം ചിന്തിച്ചതാണ്. പ്രവൃത്തികളാലും രക്ഷ സാധ്യമല്ല, അതും നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തു പറയുന്നത് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പിന്നെ മറ്റൊന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് കേവലം അറിവ് അതല്ല രക്ഷ. കേവലം അവർക്കുണ്ടാകുന്ന ചില അറിവുകളുമായി കർത്താവിൻ്റെ അരികിൽ വന്നവരോട് കർത്താവ് ആ അറിവ് പോരാ, നിങ്ങൾ വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം, ഇത് വിശ്വസിക്കണം എന്നിങ്ങനെ പറഞ്ഞത് നാം കാണുകയുണ്ടായി. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്ന നിക്കോദിമോസ് തനിക്കുണ്ടായിരുന്ന ചില അറിവുകളുമായി യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരികയും അത് വെളിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ കർത്താവ് പറഞ്ഞു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ആ നിലയിൽ കേവലം മാനസാന്തരം, കേവലം സ്നാനം, പ്രവൃത്തികൾ, കേവലം അറിവ്, ഇതൊന്നും രക്ഷയല്ല. മറിച്ച് വിശ്വാസത്താലാണ് രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു വശം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം പോലും ദൈവകൃപയാൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ തന്നെ നാം വായിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം
നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, വിശ്വസിച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്. അത് ശരിയാണ്, നാം വിശ്വസിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വിശ്വസിക്കാൻ കഴിഞ്ഞതുപോലും ദൈവകൃപയുടെ ഫലമാണ്. ലോത്തിന്റെ സംഭവത്തോട് ബന്ധപ്പെട്ടൊക്കെ അത് നാം ചിന്തിച്ചതാ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇന്ന് ഞാൻ അതിന്റെ മറുവശം, വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളതിന്റെ ഏതാനും ചില വിശദീകരണങ്ങളാണ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് വളരെ ലളിതമായ ചില ആശയങ്ങളാണ്. നാം കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ റോമാലേഖന 10:9 വാക്യത്തിൽ സുവിശേഷം പറയുമ്പോൾ നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്, അവിടെയും ഹൃദയം കൊണ്ട് വിശ്വസിക്കണം രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ന ആശയം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് വളരെ പരിചിതമായ വാക്യമാണല്ലോ, യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:30-31 വാക്യത്തിലേക്ക് വരുമ്പോൾ കാരാഗ്രഹ പ്രമാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനോട് പൗലോസും മറ്റും സുവിശേഷം പറയുന്നത് നാം കാണുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ദൈവദാസന്മാരോട് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചോദ്യം എങ്ങനെയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു സാധാരണ മനുഷ്യന്റെ സംശയമാണ്, സാധാരണ മനുഷ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്ത് രക്ഷ പ്രാപിക്കാം എന്നുള്ള ചിന്ത. എന്നാൽ ദൈവദാസന്മാർ പൗലോസ് അതിന് കൊടുത്ത മറുപടി എന്താ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമാലേഖനം 5:1 രക്ഷിക്കപ്പെടുക അഥവാ രക്ഷ എന്നുള്ള പദമല്ല അവരുപയോഗിച്ചിരിക്കുന്നത്, നീതീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു പദമാണ് അവരുപയോഗിച്ചിരിക്കുന്നത്, നീതീകരണം. അവിടെ നിന്ന് അതിങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നത്. നാം എബ്രായ ലേഖനം 11:6 ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരമായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാന കാര്യം എന്താ? ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് കരുതി നാം പലതും ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നാം ദൈവത്തിന്റെ മകനായി തീരണം, ഒരു ദൈവ പൈതലായി തീരണം. അവിടെയാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ ദൈവമക്കളായവര് പിന്നീട് അർപ്പിക്കുന്ന വഴിപാടുകൾ, പിന്നീട് അർപ്പിക്കുന്ന യാഗങ്ങൾ, പിന്നീട് ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ ദൈവത്തിന് പ്രസാദകരമാകുന്നു. നാം പത്രോസിന്റെ 1:2 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം നമ്മെ വിശുദ്ധ പുരോഹിതവർഗമാക്കിയിരിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുക നമ്മുടെ ചുമതലയാ. എങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കാൻ കഴിയും? അതിന് നമ്മെ ദൈവം വിശുദ്ധ പുരോഹിതവർഗമാക്കി. അവിടെ പുരോഹിതവർഗം എന്ന് ഉപയോഗിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു പദവിയാണ്. നമ്മുടെ മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ രക്ഷിക്കപ്പെട്ടതോട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച അനുഭവങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, രക്ഷ എന്നുള്ളതിന് പര്യായമായി തിരുവഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു ചില പദങ്ങൾ, അതൊക്കെ എന്താ, അതിന്റെ വിശദീകരണം എന്താ, നാം പിന്നാലെ ചിന്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് റോമാലേഖനം 5:1 നാം വായിച്ചത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നാം നീതീകരിക്കപ്പെട്ടവരാ. ആ നീതീകരണം പ്രാപിച്ചത് എങ്ങനെയാ? നാം ചെയ്ത എന്ത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്താൽ. ഇങ്ങനെ വിശ്വാസത്താൽ, വിശ്വാസത്താൽ എന്ന് പറയുന്ന നിരവധി വാക്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ആ വാക്യങ്ങളെല്ലാം ഓർപ്പിക്കുന്നത്, അതിൽ ചുരുക്കം ചിലത് മാത്രം ഞാനിപ്പോൾ ഒന്ന് അടുത്ത് ഉദ്ധരിച്ചു, വായിച്ചു കേൾപ്പിച്ചില്ലെങ്കിലും ഞാൻ ഏത് വാക്യം പറഞ്ഞ് ആ വാക്യം ഒന്ന് ഉദ്ധരിച്ചു. അതെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത് രക്ഷ വിശ്വാസത്താൽ, വിശ്വാസത്താൽ മാത്രം.
എഫേസ്യരുടെ രണ്ടാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി എഴുതി, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നാം പറയുമ്പോൾ എന്താ ഈ വിശ്വാസം എന്ന് പറയുന്നത്, അത് അല്പം നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസമില്ലാത്ത ആരാ ഉള്ളത്? എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കാത്ത ആരും ലോകത്തിൽ ഇല്ല. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ദൈവമില്ല എന്ന് പറയുന്നവർ പോലും വിശ്വാസികളാ. അവരും വിശ്വാസികളല്ലേ? അവർ വിശ്വസിക്കുന്ന വേറെ ചില കാര്യങ്ങളാണെന്നേ ഉള്ളൂ. അവരുടെ വിശ്വാസം എന്താ? ദൈവം ഇല്ല എന്നുള്ളതാ. പല ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, അവരും എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവരാ. അപ്പൊ ആ അർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവരാ. ദൈവത്തെക്കുറിച്ച് തന്നെയാണെങ്കിൽ പോലും വ്യത്യസ്ത നിലകളിൽ ഏതെങ്കിലും ഒരു വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിശ്വസിക്കുന്ന വിശ്വാസമാണോ രക്ഷയ്ക്കാധാരമായ വിശ്വാസം? ചിലരൊക്കെ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗങ്ങൾ, മതങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസ പ്രകാരമൊക്കെ ദൈവത്തെ സങ്കല്പിച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് കരുതിയുമൊക്കെ ജീവിക്കുന്നവർ അവരിങ്ങനെ പറയാറുണ്ട്. അല്ലെ, അവരോട് സംസാരിക്കുമ്പോൾ ചിലരിങ്ങനെ പറയാറുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഏത് വിശ്വാസമാണെന്ന് കരുതിയ, എന്തെങ്കിലും ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ വിശ്വാസപ്രകാരം നീ മുന്നോട്ട് പോവുക, അത് നിന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും വിശ്വസിക്കുന്ന വിശ്വാസം രക്ഷയാണോ? അല്ല. പിന്നെ എന്താ വിശ്വാസത്താലാ രക്ഷ? വിശ്വാസത്താലാ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ ആ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കതിന്റെ ചില ആശയങ്ങൾ ചിന്തിക്കാം. വിശ്വാസത്തിന് നിർവചനം തന്നിട്ടുള്ള ഒരു വാക്യമുണ്ട്, ആ വാക്യം ഒന്ന് വായിച്ചിട്ട് അതിനകത്തൂടെ ചില ആശയങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഏതാണ് വാക്യം? എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 1 വാക്യം. വിശ്വാസം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ അനേക പ്രാവശ്യം നാം കാണുന്നത്. പഴയ നിയമത്തിൽ അത്രയും പ്രാവശ്യം ആ വാക്ക് അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷേ കുറച്ച് പ്രാവശ്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ സമാനമായ മറ്റു പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. യഹോവയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കണം ആ ആശയം പറയുന്നുണ്ട്. അങ്ങനെ മറ്റു ചില പദങ്ങളാണ് ഈ വിശ്വാസം എന്നുള്ളതിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ നിയമത്തിൽ മറ്റു പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിടത്തോളം വിശ്വാസമെന്നോ സമാനമായ പദങ്ങളോ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പഴയ നിയമത്തിന്റെ ആദ്യം മുതൽ ഓരോ വ്യക്തികളോട് ബന്ധപ്പെട്ട് നോക്കിയാലും അവരുടെ ജീവിതത്തിന്റെ പിന്നിൽ വിശ്വാസം എന്ന ഘടകത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കയീനും ഹാബെയിലും വഴിപാട് അർപ്പിച്ച കാര്യം, അവരിൽ ഹാബെയിലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചത് എന്തുകൊണ്ടാണ്? കയീന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കവിടെ വ്യക്തമായ ചില കാരണങ്ങൾ കാണാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 11 അധ്യായത്തിലേക്ക് വന്നപ്പോഴാണ്, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഹാബെയിലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു? ഹാബെയിൽ എങ്ങനെ വഴിപാട് അർപ്പിച്ചത്? വിശ്വാസത്താൽ. ഹാബെയിലിന്റെയും കയീന്റെയും വഴിപാട് അർപ്പിച്ച ചരിത്രം പറഞ്ഞ ഉൽപ്പത്തി പുസ്തകത്തിൽ വിശ്വാസം എന്നുള്ള വാക്ക് അവിടെ കാണുന്നില്ല. പക്ഷേ ആ വഴിപാടിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ ഉടനീളം വിശ്വാസം എന്ന ആശയത്തെ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് അതിന്റെ വ്യക്തത, അതിന്റെ വിശദീകരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടുകിടക്കുന്ന ഒരു വിഷയമാണ് നാം രക്ഷയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ. ആ അധ്യായങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ മുഴുവൻ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നതും. പക്ഷെ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം ഇല്ലായിരുന്നെങ്കിൽ നമുക്കും അല്പം ബുദ്ധിമുട്ടായേനെ. നമുക്ക് വേണേൽ ഒരു നീണ്ട പ്രബന്ധം എഴുതാൻ പറ്റിയേക്കും, അല്ലെ, വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി വിശദീകരണങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും. എന്താ നിങ്ങൾ ഈ പറയുന്ന വിശ്വാസം എന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് ഒരു വാചകത്തിൽ ഒരു മറുപടി പറയാൻ കഴിയുമായിരുന്നു? എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം ഇല്ലായിരുന്നെങ്കിൽ. പക്ഷെ അത് ദൈവവചനത്തിലുണ്ട്, വിശ്വാസത്തിന് നിർവചനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ 1 വാക്യത്തെ നമുക്ക് ഇങ്ങനെ പറയാം, വിശ്വാസം എന്ന വിഷയത്തിന്റെ നിർവചനം എന്താ അവിടെ നാം വായിക്കുന്നത്? വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ആ വാക്യത്തിലും അതിൻ്റെ വിശദീകരണം തന്നിരിക്കുന്ന പതിനൊന്നാം അധ്യായത്തിലെ മറ്റു വാക്യങ്ങളിലുമായി എന്താ ശരിയായ വിശ്വാസം എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ശരിയായ വിശ്വാസത്തിൻ്റെ ഒരു വിശദീകരണം നമുക്ക് കാണാനായിട്ട് കഴിയും. അതിലൊന്നാമത്തത് നമുക്കൊന്ന് നോക്കാം. വിശ്വാസം എന്നത് അടുത്ത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ കാണണം അല്ലേ? സുവിശേഷം പറയുമ്പോൾ ചില ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ദൈവത്തെ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, വിശ്വസിക്കത്തുമില്ല, ഇനി ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ ദൈവത്തെ ഒന്ന് കാണിച്ചു തരാമോ? നമ്മൾ കൊഴയും, എങ്ങനെയാ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുന്നത്? പക്ഷെ കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവജനപ്രകാരം ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. കർത്താവ് തന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ വാചകം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളാരും യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ല, നമ്മുടെ പിതാക്കന്മാരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുള്ള ആരെയും നമുക്ക് ആ നിലയിൽ പരിചയവുമില്ല. പക്ഷേ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് ലോകത്തിൽ വന്നെന്നും മനുഷ്യനായി ജീവിച്ചെന്നും കാൽവറിയിൽ മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നാം വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ, കണ്ടിട്ടാണോ വിശ്വസിച്ചേ? അല്ല, ദൈവജനത്തിലെ നിർവചനം പോലെ തന്നെ നാം കാണാതെ വിശ്വസിക്കുന്നവരാ. അപ്പൊ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല, അല്ലെങ്കിൽ കൈകൊണ്ട് തൊട്ടു നോക്കിയിട്ട് വിശ്വസിക്കേണ്ടുന്നതല്ല. പിന്നെ ആ വാക്യം തരുന്ന ഒരു വലിയ ആശയമുണ്ട്, ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ആശയപ്പെടും നിന്നാ വരുന്നേ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. അങ്ങനെയാണാൽ ആ ഒന്നാമത്തെ വാക്യം തരുന്ന ഒന്നാമത്തെ ആശയം, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാ? ഹൃദയത്തിൽ നിന്ന് വരുന്നതാ. അതാണ് ശരിയായ വിശ്വാസം. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്താ? പിശാചിനെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത് എന്താ? പിശാചിനും ദൈവത്തെ അറിയാം, വിശ്വാസമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും മറക്കുകയും ചെയ്യുന്നു. അപ്പം പിശാചുക്കൾക്കും എന്തറിയാം? ദൈവം ഉണ്ടെന്ന് മാത്രമല്ല, ദൈവം ഏകനാണെന്ന് അറിയാമെന്ന് മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, പിശാചിനും ദൈവം ഏകനാണെന്ന് എന്തുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തിൽ വിശ്വാസമുണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന പിശാചിന്റെ വിശ്വാസം രക്ഷ നൽകുന്ന വിശ്വാസമാണോ? അതും വിശ്വാസമല്ലേ? അതിനെ എന്ത് തന്നെ പറയാം, അതും ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസമല്ലേ? അപ്പം വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് തന്നെ നമുക്ക് രണ്ട് വിധത്തിൽ ചിന്തിക്കാം. ഒന്ന്, കേവലം ഭൗതികമായ വിശ്വാസം, കേവലം അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസമല്ല രക്ഷ നൽകുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം എന്താ? രക്ഷിക്കപ്പെടാത്തവർക്കുമുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം. ദൈവമുണ്ട്, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കടന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുമാണ് അവര് നല്ലതുപോലെ പറയും, അവർക്ക് ആ കാര്യങ്ങളൊക്കെ വിശ്വാസമാ. യേശു എന്ന് പറഞ്ഞൊരാള് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരുന്നു, നല്ല വിശ്വാസമാ. ആ വിശ്വാസം എന്ന് പറയുന്നത് അവര് വായിച്ചു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അവര് പഠിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ബുദ്ധിയിൽ നിന്നുള്ള വിശ്വാസമാ. അങ്ങനെ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ഓ അവരിലുള്ള വിശ്വാസമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത്രയും നാളും അവരിൽ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഇപ്പൊ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്ന് പറയും. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ വിശ്വാസവും ഇപ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതും? കേവലം അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാ. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ, അവർ ചെയ്തിട്ടുള്ളത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, കണ്ടും കേട്ടും ഗ്രഹിച്ചും പഠിച്ചും മനസ്സിലാക്കിയുള്ള അറിവിന്മേൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസം. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഭൗതികമായ
വിശ്വാസം. ഇപ്പൊ ഇവിടെ പിശാചിനെ കുറിച്ച് പറഞ്ഞാലും ആ വിശ്വാസം ആ ദൈവത്തിൽ ഉണ്ടായിരുന്നത്. ദൈവം ഏകനാണെന്ന് പോലും ആർക്കാ വിശ്വാസം ഉണ്ടായിരുന്നു? പിശാചിന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ രക്ഷിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുവാൻ ആധാരമായ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ കേവലം ബൗദ്ധികമായ വിശ്വാസമല്ല. ഞാനൊരു പടി കടന്ന് ഇങ്ങനെ പറയട്ടെ, അനുഭവത്തിൽ വരണ്ട വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തോട് ബന്ധപ്പെട്ട് വരേണ്ടതാണ്. ഞാൻ സാധാരണ ലളിതമായി അത് മനസ്സിലാകാൻ ഇങ്ങനെ പറയട്ടെ, ബൗദ്ധികമായ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്, ശരിയാ, അതുണ്ട്, ഇതുണ്ട്, അവരുണ്ട്, അവരെ കൊണ്ട് ഇന്നതൊക്കെ പറ്റും, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ വിശ്വാസം ഹൃദയം കൊണ്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ആശ്രയം കൂടിയുണ്ട്, ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു രക്ഷിതാവാണ് എനിക്കറിയാം, യേശുക്രിസ്തു രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ചു എനിക്കറിയാം, യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അതും എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് രക്ഷയാകുന്നില്ല. ആ അറിവും വിശ്വാസവും രക്ഷയാകുന്നില്ല, മറിച്ച് രക്ഷയാകണമെങ്കിൽ ആ അറിവ് അനുഭവത്തിലേക്ക് വരണം. ആ ക്രിസ്തുവിനോട് രക്ഷയ്ക്കായി യാചിച്ച് ആ ക്രിസ്തുവിൽ പാപമോചനത്തിനായി നാം ആശ്രയം വെക്കണം. ആ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ വരുമ്പോഴാണ് ഈ രക്ഷ ശരിയായ രക്ഷയായി മാറുന്നത്. അവ രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായ വിശ്വാസം ദൈവത്തിന്റെ വചനം തരുന്ന നിർവചന പ്രകാരം നമുക്ക് ഇങ്ങനെ പറയാം, ഹൃദയവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ്. അത് കേവലം ബൗദ്ധികമായ വിശ്വാസമല്ല, മറിച്ച് അത് നമ്മുടെ അനുഭവത്തിൽ വരേണ്ട വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ എന്തുമുണ്ട്? ഇത്രയും ഞാൻ വിശദീകരിച്ചതിൽ നിന്ന് ആ ഒരു ആശയം വളരെ വ്യക്തമാകണം. ആ വിശ്വാസത്തിൽ, രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസത്തിൽ എന്തുമുണ്ട്? ആശ്രയവുമുണ്ട്. പലപ്പോഴും സുവിശേഷമൊക്കെ നമ്മൾ പങ്കുവെക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ അരമുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്ന് സുവിശേഷം പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ അവരിവരെ അംഗീകരിക്കുന്നു. സാധാരണ ചിലപ്പോൾ അടുത്ത് പറയുന്ന എന്നാണെന്നറിയാമോ, ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് ഏറ്റു പറയാമോ, അത് പറഞ്ഞു കൊടുക്കും. ഈ ആളങ്ങ് പൊക്കോട്ടെന്നുണ്ടെങ്കിൽ അവർ അതിനും തയ്യാറാവും. നമ്മൾ വിധി എഴുതി, ഈ ആള് രക്ഷിക്കപ്പെട്ടു, അത് രക്ഷയാണോ? നമ്മൾ പറഞ്ഞു കൊടുത്തൊന്നും നിഷേധിച്ചില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ അങ്ങ് അംഗീകരിച്ചു, അത് ശരിയാണെന്നറിയാം, അത് വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസം ഇവിടെ വന്നില്ല, ഹൃദയത്തിലോട്ട് വന്നില്ല, ആ വിശ്വാസം അനുഭവത്തിലേക്ക് വന്നില്ല. ഈ സത്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ വളരെ കരുതലോടെ, വളരെ പ്രാർത്ഥനയോടെ ആ വ്യക്തിയോട് ഇടപെടണം, ഇടപെട്ട് മനസ്സിലാക്കണം. ഈ അറിവ്, അറിവിലുള്ള വിശ്വാസം ആ വ്യക്തിയുടെ ആശ്രയമായി മാറുന്നുണ്ട്. ഈ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ, ക്രിസ്തുവിനോട് പാപമോചനത്തിനായി ഹൃദയത്തിൽ നിന്ന് അപേക്ഷിക്കുവാൻ ഒരു മനസ്സ്, ഒരു വിശ്വാസം വരുന്നുണ്ടോ? അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം ഒന്ന് ആരോട് പറയും? നമ്മളോട് പറയും. ഒരുപക്ഷെ എൻ്റെ മക്കൾക്ക് അയൽവക്കത്ത് എന്നേക്കാൾ ധനികനായ, എന്നേക്കാൾ മറ്റു പല സൗകര്യങ്ങളുമുള്ള ആളുകളെ കാണാൻ കഴിഞ്ഞേക്കാം. അവർക്ക് പിള്ളേർക്ക് ബോധ്യമുണ്ട്, ആ വീട്ടുകാർ, അവിടുത്തെ വീട്ടുകാരൻ എന്നേക്കാൾ ധനികനാണ്, എന്നേക്കാൾ കാശുള്ളയാളാണ്. പക്ഷെ അവിടെ ചെന്ന് ചോദിക്കുമോ? കുഞ്ഞിനൊരു ആവശ്യമുണ്ടെങ്കിൽ, സ്കൂളിന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിക്കുമോ? എന്തുകൊണ്ട് ചോദിക്കത്തില്ല? ആ ആളിന് സമ്പത്തുണ്ടെന്നും ആ ആള് കഴിവുള്ള ആളാണെന്നുമുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ആ ആളിനോട് പോയി ആവശ്യം പറയാനുള്ള ഒരാശ്രയ മനോഭാവം ആ വ്യക്തിയോട് എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ല. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരോടെ ഉള്ളത്? എന്നോട്. എന്നിൽ ആശ്രയിക്കാൻ അവർ തയ്യാറാ. അങ്ങനെ കർത്താവിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം കൂടെ, ഒരു കാഴ്ചപ്പാട് കൂടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുമ്പോഴാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന രക്ഷ. വിശ്വാസം എന്ന് പറയുന്നത് കേവലം അറിവിൽ നിന്നുണ്ടാകുന്ന വിശ്വാസമല്ല. എന്നാൽ ഈ വിശ്വാസത്തിന് പിന്നിൽ എന്ത് വേണം? അറിവ് വേണം. ആ അറിവ് ആശ്രയമായി മാറുമ്പോൾ അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആശയം, രക്ഷ വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, ആ വിശ്വാസത്തിൽ ആശ്രയവുമുണ്ട്. ഞാൻ വിശദീകരിച്ചതുകൊണ്ട് അവിടെ നിർത്തുക. ഒന്നാമത്തെ ആശയം. രണ്ടാമത്തേത്,
നിർവചനം പറയുന്ന വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പം വിശ്വാസം ശരിയായതാണെങ്കിൽ എന്തുണ്ട്? രണ്ട് വാക്ക് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ഉറപ്പ്, രണ്ട് നിശ്ചയം. വിശ്വാസത്താലാ രക്ഷിക്കപ്പെടുന്നതെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസം ശരിയായ വിശ്വാസമാണെങ്കിൽ എനിക്ക് എന്തുണ്ട്? രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല, ഉറപ്പുണ്ട്. ഈ വിശ്വാസം നമുക്ക് ഉറപ്പ് നൽകുന്ന വിശ്വാസമാണ്. ഒരുപക്ഷെ അതേക്കുറിച്ച് കൂടുതൽ ദൈവവചനത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ആ കാര്യത്തെ കൂടുതൽ പഠിക്കാൻ അവസരം ലഭിക്കാതെ വരികയൊക്കെ ചെയ്താൽ ഒരു അസ്വസ്ഥത ഒക്കെ തോന്നിയെന്ന് വരാം. പക്ഷേ അത് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു വരുമ്പോൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ ആ കാര്യത്തിൽ ആ വ്യക്തിക്കൊരു ഉറപ്പുണ്ട്, സംശയത്തിന് വകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ ചോദിക്കും, സുവിശേഷം പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ, ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയായൊരു കമ്മിറ്റ്മെന്റ്, ശരിയായൊരു ആശ്രയം ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ആ അനുഭവം ഓർമ്മയിലുണ്ടായിരിക്കും. ഒരുപക്ഷെ കൃത്യമായ ഡേറ്റോ സമയമോ ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ അനുഭവം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകത്തില്ല. എന്താ കാരണം? അവരുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക്, ഒരു അനുഭവത്തിലേക്ക് വന്ന ഒരു സംഭവമാണ്. അതൊരിക്കലും അവർക്ക് മറക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ട്? ശരിയായ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിൽ എന്തുണ്ട്? ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്. അത് ഞാൻ വേറൊരു നിലയിലൂടെ പറയട്ടെ. ദൈവവചനത്തിൽ നമുക്ക് ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കും? ഉറപ്പുണ്ട്, ഉണ്ടായിരിക്കും. സംശയത്തിന് അവിടെ സ്ഥാനമില്ല. ദൈവവചനത്തിൽ നാം ശരിയായി വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തിലെ കാര്യങ്ങളിൽ നമുക്കൊരു സംശയവും ഇല്ല. അപ്പോൾ ഒരു സംശയം ഇങ്ങനെ തോന്നാം, ഒരു സംശയം ഇല്ലേ? ചിലപ്പം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ചിലരൊക്കെ ചില സംശയങ്ങൾ ചോദിക്കും, അന്യോന്യം ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അത് നമുക്കുണ്ടാകാം. പക്ഷെ ഞാൻ അങ്ങനെ സംശയം ഉണ്ടാവുകയല്ല നല്ല പറയുന്നത്. അത് നമ്മുടെ കുഴപ്പം കൊണ്ടുള്ള സംശയമാണ്, നമ്മുടെ അറിവ് കേടുകൊണ്ട്, നമ്മുടെ പരിജ്ഞാനക്കുറവ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങൾ. എന്നാൽ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോഴും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ കുറവ് കൊണ്ട്, എൻ്റെ അറിവ് കേടുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിനകത്തൊരു തെറ്റും ഇല്ല, ആ ഉറപ്പ്, അതാ ദൈവവചനം വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന നിശ്ചയം എന്ന് പറയുന്നത്. അവൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ആ ദൈവവചനം വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എത്രമാത്രം ഗ്രഹിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ല, എനിക്ക് ചിലത് മനസ്സിലായില്ലെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് സത്യമാണ്. വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിയായ വിശ്വാസമാണ് എനിക്ക് ഉണ്ടായതെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോൾ ആ സംശയം വരുന്നതെന്നറിയാമോ? ഈ വിശ്വാസം ശരിയായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടി. ചിലപ്പം ചിലരൊക്കെ തമാശയ്ക്ക് ഇങ്ങനെ പറയും, സുവിശേഷമൊക്കെ പറയാൻ പുറത്തൊക്കെ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ അകത്ത് തന്നെ ഇതൊക്കെ ഒന്ന് പറ എന്ന്. അങ്ങനെ തിരിച്ചിങ്ങോട്ട് പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ വിശ്വാസം ശരിയായ വിശ്വാസം അല്ലാതിരുന്നതിൻ്റെ ഫലമായി വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ട പല പ്രത്യക്ഷ ലക്ഷണങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാതെ പോകുന്നത് കൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ ഇപ്പോഴും സംശയം, അവരും ഈ കൂട്ടത്തിലുള്ളതാണോ? ആ സംശയത്തിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മൾ തന്നെയാണ്. ആ വിശ്വാസം എത്രമാത്രം ശരിയായിരുന്നു എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ദൈവവചനം പഠിക്കാൻ വന്ന വിശ്വാസികളായ ദൈവമക്കളായ സഹോദരി സഹോദരന്മാരോട് തന്നെ ഇങ്ങനെ പറയുന്നതിൽ ആരും മുഷിയരുത്. നാം ദൈവസന്നിധിയിൽ എടുത്തിട്ടുള്ള ആ തീരുമാനവും വിശ്വാസവും എത്രമാത്രം ദൈവവചനാനുസരണമുള്ള, എത്രമാത്രം ഹൃദയവുമായി ബന്ധപ്പെട്ട, എത്രമാത്രം ആ പാപമോചനം തരുന്ന രക്ഷിതാവായ കർത്താവിലെ ആശ്രയത്തിൽ നിന്ന് എടുത്ത തീരുമാനമായിരുന്നു എന്നുള്ളത് ഒന്ന് വിലയിരുത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ദൈവാത്മാവ് അതിന് നമ്മയൊക്കെ സഹായിക്കട്ടെ. അപ്പൊ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? ഉറപ്പ് തരും. ഇനി മൂന്നാമത്തത്, കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ വിശ്വസിച്ച കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പുണ്ട്.
ഇത് എവിടുന്നാണ് ഈ ഉറപ്പും നിശ്ചയമൊക്കെ കിട്ടുന്നത്? എന്താ അതിൻ്റെ അടിസ്ഥാനം? നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ വിശ്വസിക്കുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിച്ചതെങ്കിലും നമ്മുടെ വിശ്വാസം ഏതെങ്കിലും ഒരു കെട്ടുകഥയിൽ അധിഷ്ഠിതമല്ല, നമ്മുടെ വിശ്വാസം എന്തെങ്കിലും ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമല്ല, പിന്നെയോ നമ്മുടെ വിശ്വാസം ദൈവവചനത്തിൽ അധിഷ്ഠിതമാ. എന്തുകൊണ്ടാ? യേശു ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നത് ആര് പറഞ്ഞിട്ടാ വിശ്വസിക്കുന്നത്? ഇതിനകത്തുള്ളത് കൊണ്ടാ അല്ലേ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം എന്താ? ദൈവവചനം. ഈ 11-ാം അധ്യായത്തിൽ തന്നെ, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ചില എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. നോഹയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോഹ എന്താ വിശ്വസിച്ചത്? ദൈവം നോഹയോട് പറഞ്ഞു മഴ പെയ്യാൻ പോവാ, വലിയ ജലപ്രളയം വരുവാൻ പോകുകയാ. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നോഹയോട് ദൈവം ഇത് പറയുന്നിടം വരെ ചരിത്രത്തിൽ മഴ പെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ആകപ്പാടെ നോഹ കണ്ടിട്ടുള്ളത് ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില നദിയും തൂടുമൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്, അല്ലാതെ മേളിൽ നിന്ന് താഴോട്ട് വെള്ളം വീഴുന്ന ഒരു പരിപാടി നോഹ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നോഹ കണ്ടിട്ടില്ലെന്ന് തന്നെയല്ല, ഭൂമിയിൽ അങ്ങനെ അതുവരെ സംഭവിച്ചിട്ടുമില്ല. അപ്പൊ ഇപ്പൊ ദൈവം തന്നെ നോഹയോട് വന്നിട്ട് നോഹയോട് പറയുന്നതെന്നാ, ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത, നോഹയുടെ അറിവിലില്ലാത്ത, നോഹ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം ഇങ്ങനെ നടക്കാനായിട്ട് പോവാന്ന് നോഹയോട് പറഞ്ഞു. വിശ്വസിക്കാൻ എങ്ങനെ കഴിയും? അല്പം ബുദ്ധിമുട്ടാ അല്ലേ. ഇപ്പൊ നമ്മളോടാണെങ്കിലും ഈ ചരിത്രത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ചില കാര്യമൊക്കെ നാളെ നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയങ്ങ് അംഗീകരിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. അതായിരുന്നു നോഹയുടെ അവസ്ഥ. പക്ഷെ നോഹ എന്തെങ്കിലും സംശയം പറഞ്ഞോ? അയ്യോ, ഇന്നുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇതെങ്ങനെ നടക്കും, അത് സാധിക്കുമോ? ഒരു സംശയം പറഞ്ഞില്ല. നോഹ അത് വിശ്വസിച്ചു. വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെ പ്രസംഗിച്ചു, പെട്ടകം പണിതു, പിന്നീട് പെട്ടകത്തിൽ കയറി ഇതെല്ലാം ചെയ്തു. എന്തോ നോഹയ്ക്ക് ഇത് വിശ്വസിക്കാൻ കാരണമായി തീർന്നത്. അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അടുത്ത വാക്കാം അരുളപ്പാടുണ്ടായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നോഹ വിശ്വസിച്ചത്? ഇത് പറഞ്ഞ ആളാരാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്നുള്ളത് കൊണ്ട് നോഹ അത് വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന് നല്ല ഉറപ്പുള്ള ഒരടിസ്ഥാനമുണ്ട്. കേവലം ചില മാനുഷിക ആശയങ്ങളിൽ, മാനുഷിക ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില സങ്കല്പങ്ങളിൽ, കെട്ടുകഥകളിൽ ഒന്നുമല്ല നാം വിശ്വാസമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന് ശരിയായ അടിസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ സഹായത്താല നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നത്. ദൈവവചനം എന്ന ദൈവിക അരുളപ്പാടിന്റെ സഹായമുള്ളത് കൊണ്ടാണ് നമുക്കിത് വിശ്വാസമായി പരിണമിക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസം എന്തിനധിഷ്ഠിതമാണ്? സുവിശേഷം എന്ന് പറയുന്നത്, വിശ്വസിച്ച രക്ഷിക്കപ്പെടാമെന്ന് പറയുന്നത്, കർത്താവിൽ ആശ്രയം വെച്ച രക്ഷിക്കപ്പെടാമെന്ന് നമ്മൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവവചനത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയട്ടെ, ദൈവവചനം കൂടാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ തന്നെ വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും. എന്ത് കേൾവിയാൽ? എന്തെങ്കിലും കേൾക്കുന്ന കേൾവിയാലല്ല, പിന്നെ കേൾവി ദൈവത്തിന്റെ വചനത്താലും. അപ്പോൾ എന്ത് കേട്ടാലേ ശരിയായ വിശ്വാസമാകുന്നുള്ളൂ, രക്ഷയ്ക്ക് ആധാരമായ വിശ്വാസമാകുന്നുള്ളൂ? ദൈവവചനം കേട്ട് മാത്രം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കേവലം ചില ഉപരിപ്ലവമായ അനുഭവങ്ങളാണ് രക്ഷ എന്ന് കരുതി മുൻപോട്ട് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ദൈവവചനം കൂടാതെ അവർ രക്ഷയിലേക്ക് വരുന്നില്ല. അല്ല, ചിലരോടൊക്കെ ചോദിച്ച് അവർ പറയുന്നത് രക്ഷിക്കപ്പെട്ടതാണോ, പിന്നെ അയ്യോ ഭയങ്കരമായ ഒരു രോഗത്തിൻ്റെ അടിമയായി അനേകർ പ്രാർത്ഥിച്ചു, അതിൽ നിന്ന് സൗഖ്യം കിട്ടി, പിന്നെ ഞാൻ ആ കൂട്ടത്തില്ല, അതോടെ രക്ഷിക്കപ്പെട്ടു. അവിടെ എവിടെ ദൈവവചനത്തിൻ്റെ സ്വാധീനം, എവിടെ ദൈവവചനം പ്രവർത്തിച്ചു, എവിടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനകൾ അവിടെ ക്രിയ ചെയ്തു. അതുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ ദൈവമക്കളാകുന്നു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം, എന്താ നാം അവിടെ വായിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവൻ ദൈവമക്കളാകണമെങ്കിൽ എത്ര കാര്യം നടക്കണം? നമ്മൾ ഇതുവരെ പറഞ്ഞത് വിശ്വസിച്ചാൽ മതി എന്ന, അല്ലെ? വിശ്വാസത്താൽ, വിശ്വാസത്താൽ. പക്ഷെ ആ വാക്യം പറയുന്നത് അത് പോരാ, പിന്നെ എന്ത് വേണം? രണ്ട് കാര്യം നടക്കണം. ഒന്ന്, അവനെ കൈക്കൊള്ളണം. രണ്ട്, അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. ഇത് രണ്ടും ഒന്നാണോ? അവനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക, ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ? പെട്ടെന്ന് ചോദിച്ചാൽ ഒന്നാ, അല്ലേ? പക്ഷെ അല്പ വ്യത്യാസമുണ്ട്, ഇത് രണ്ടും രണ്ടാ. ഞാനത് അല്പം ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് വിശദീകരിക്കുക. ഒന്ന്, അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കൈക്കൊള്ളേണ്ടത് ഒരു വ്യക്തിയെയാണ്, അവനെ. പിന്നെ അടുത്തു പറയുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കണമെങ്കിൽ ഒരു അടിസ്ഥാനമുണ്ട്. ഏതാണ് അടിസ്ഥാനം? ദൈവത്തിന്റെ വചനം. അങ്ങനെയാണെങ്കിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എവിടുന്ന് ആ വിശ്വാസം വരേണ്ടത്? ദൈവ വചനത്തിലൂടെ. ഞാനവിടെ ഇങ്ങനെ പറയട്ടെ, ക്രിസ്തു എന്ന് പറയുന്നത് വചനം ജഡത്തിൽ വെളിപ്പെട്ടതാ, ദൈവവചനം എന്ന് പറയുന്നത് വചനം രേഖപ്പെടുത്തി കിട്ടിയതാ. യോഹന്നാന്റെ സുവിശേഷം 1:1 തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു ആ വചനത്തെ കുറിച്ച്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരാ? യേശു ക്രിസ്തു. 4 കാര്യങ്ങളാണ് ഞാൻ അവിടെ ഒന്ന് ഓർപ്പിച്ചത്. ഒന്ന്, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് അത് ഹൃദയത്തോട് ബന്ധപ്പെട്ടതാണ്. 2, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പും നിശ്ചയവും നൽകുന്ന വിശ്വാസമാണ്. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. 4, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. 5-ാമത് ഒരു കാര്യം കൂടെ, ഈ നിർവചനം തന്നിരിക്കുന്ന 11-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, എന്ത് വിശ്വാസം എന്നുള്ള നിർവചനം തന്നിട്ട് താഴോട്ട് അതിൻ്റെ അടുത്ത വാക്ക് വിടണ അവസാനം വരെ, ഇങ്ങനെ വിശ്വാസത്താൽ ജീവിച്ച ആളുകൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വിശദീകരിച്ചിരിക്കുക. അതെന്താ നമ്മൾ ഓർപ്പിക്കുന്നതെന്ന് അറിയാമോ? ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിച്ച് കാണിക്കേണ്ട വിശ്വാസമാണ്. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ട വിശ്വാസമാണ്. അപ്പൊ പ്രവൃത്തിയിൽ അത് വെളിപ്പെടുന്നില്ലെങ്കിൽ അത് ശരിയായ വിശ്വാസമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം, രക്ഷയ്ക്ക് ആധാരമായ, രക്ഷിക്കപ്പെടുവാൻ പര്യാപ്തമായ ഒരു വിശ്വാസം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ മാറ്റങ്ങൾ എന്നിൽ ഉണ്ടാകും. അത് പുറത്ത് വെളിപ്പെടും, അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്നതാ. ഒരു മാറ്റം മറ്റുള്ളവർക്ക് ലോകത്തിന് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു മാറ്റം കാണുന്നില്ലെങ്കിൽ എവിടെ രക്ഷിക്കപ്പെട്ടു? ആ വിശ്വാസം ശരിയായ വിശ്വാസമാണോ? പഴയപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, പഴയപോലെ തന്നെ തോന്നിയ പോലെ ജീവിക്കുന്നു, ഒരു മാറ്റവുമില്ല എങ്കിൽ പിന്നെ ഏതായിരുന്നു വിശ്വാസം? കേവലം അറിവിൽ നിന്നുള്ള വിശ്വാസമാ. പോരെ പ്രിയപ്പെട്ടവരെ, ആ അറിവ് നമ്മുടെ അനുഭവമായി മാറുന്നില്ലെങ്കിൽ ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നില്ല. ജീവിതത്തിന് മാറ്റം തരുന്ന വിശ്വാസമാണ് ശരിയായ വിശ്വാസം. എന്നാ ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയ സൃഷ്ടിയായി തീരുന്ന, പുതിയ അനുഭവത്തിലേക്ക് വരുന്ന, മാറ്റമുണ്ടാകുന്ന വിശ്വാസം, അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിർവചനം തന്നെ നമുക്ക് എത്ര വ്യക്തമായി ഈ ആശയങ്ങൾ പങ്കിട്ടു തരുന്നു. പ്രിയപ്പെട്ടവർ പറയട്ടെ, രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ ആ വിശ്വാസം എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും വിശ്വസിക്കുന്ന വിശ്വാസമല്ല, ആരില്ലെങ്കിലും വിശ്വസിക്കുന്ന വിശ്വാസമല്ല, കേവലം അറിവ് എന്ന വിശ്വാസവുമല്ല, മറിച്ച് ഹൃദയത്തോട് ബന്ധപ്പെട്ട്
അനുഭവത്തിലാകുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ആശ്രയം എന്നൊരു ഘടകം കൂടിയുണ്ട്. നാം അറിയുന്ന കാര്യങ്ങൾ, അറിവുകൊണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അതിനെ ആശ്രയിച്ച് ആളിൽ പൂർണ്ണമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസം, ഇതാണ് ശരിയായ വിശ്വാസം. ഈ വിശ്വാസമാണ് രക്ഷിക്കുന്ന വിശ്വാസം. ഞാൻ വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഓർമ്മിപ്പിച്ചത്. വിശ്വാസം വിശ്വാസം എന്ന് നമ്മൾ സാധാരണ പറയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നാം വളരെ വ്യക്തമായി വിശദമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസം ആയിരുന്നുവെങ്കിൽ ഈ വിധ പ്രത്യേകതകൾ ആ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിലോ കേട്ട അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പലരും വിശ്വസിക്കുന്നത് പോലെ ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്നും യേശു ക്രിസ്തു പാപപരിഹാരത്തിനാണ് മരിച്ചതെന്നും ഒക്കെ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ടവരല്ലാത്ത അനേകർ ഉണ്ട്. അവരും അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്ന കാരണം ഈ അറിവിൽ നിന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ വിശ്വാസം എവിടുന്ന് വരേണ്ടത്? ഹൃദയത്തോട് ബന്ധപ്പെട്ട് അത് ജീവിതത്തിന് മാറ്റം തരുന്നതാണ്. ആ മാറ്റം വരുന്ന വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി വിശ്വസിക്കുമ്പോൾ നമ്മളിപ്പോൾ വായിച്ച വാക്യം, വായിച്ചത് ഞാൻ ഉദ്ധരിച്ച വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനേക പദവികളുണ്ട് കേട്ടോ, അതൊക്കെ നമ്മൾ പിന്നാലെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പദവിയാണ് എന്ത്? ദൈവമക്കളാകുന്നു എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവരെല്ലാം ആരാ? ദൈവമക്കൾ. എന്താ ഈ മക്കൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സാധാരണ നമ്മൾ മക്കൾ എന്ന് പറയാൻ രണ്ട് നിലകളിൽ മക്കളാകാം. ഒന്ന്, ജനനങ്ങളുടെ മക്കളാകാം അല്ലേ. രണ്ട്, മക്കളില്ലാത്ത ചിലരെ ദത്തെടുക്കും. ദത്തെടുത്ത് മക്കളാകുന്നുണ്ട്. അവരെക്കുറിച്ചും ആ പേരൻസ് എന്താ പറയുന്നത്? അതിൻ്റെ നിയമവശങ്ങളെല്ലാം ശരിയായ നിലയിലാണ് ദത്തെടുത്തിരിക്കുന്നതെങ്കിൽ അവരെയും എന്ത് തന്നെയാണ് പറയുന്നേ? മക്കളെന്നാ പറയുന്നേ. അപ്പൊ രണ്ടു വിധത്തിൽ മക്കളാകാം. നമ്മളതിൽ ഏത് വിധത്തിലാണ് മക്കളായത്? നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുന്നത് ഇതിൽ ഏത് വിധത്തിലാ? ദത്തെടുക്കപ്പെട്ടു, ജനിച്ചവരല്ലേ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ രണ്ടു വിധത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്നുള്ളതാണ്. വീണ്ടും ജനിച്ചു നമ്മൾ. യോഹന്നാന്റെ സുവിശേഷം 1:13 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 1:13, 1:12 ദൈവമക്കളാകുന്നു എന്നുള്ള ആ വാക്യം. അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. ആ വാക്യം എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു തരാം. യോഹന്നാൻ 1:13, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. അപ്പൊ നമ്മൾ മക്കളായത് ജനനം കൊണ്ടാ അല്ലേ. ജനിച്ചു മക്കളായവരാ. അതുപോലെ ജനിച്ചു മക്കളായവര് അതുപോലെ തന്നെ ദത്തെടുക്കപ്പെട്ടവരുവാ. ഈ രണ്ട് നിലകളിലും നമ്മൾ മക്കളാ. ദത്തെടുത്ത് പറയുന്ന 1-2 വാക്യങ്ങളുണ്ടല്ലോ. എഫേസ്യലേഖനം 1:4 4-5 വാക്യങ്ങൾ എടുക്കുന്നവര് വേഗത്തിൽ ഒന്ന് വായിച്ചേര്. അതുപോലെ ഗലാത്യലേഖനം 4:4-5 വാക്യങ്ങൾ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഗലാത്യലേഖനം 4:4-5 വാക്യങ്ങൾ, പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എങ്ങനെ പുത്രത്വം പ്രാപിക്കണം? വിലയ്ക്ക് വാങ്ങി പുത്രത്വം കൊടുക്കുക, അതല്ലേ ദത്തെടുക്കുക എന്ന് പറയുന്നത്. വില കൊടുത്ത് വാങ്ങി മക്കളാക്കുക. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് ദൈവത്തിന്റെ മക്കളായത്? ലോകപ്രകാരം നോക്കി ഏതെങ്കിലും ഒരു വിധത്തിലേ ഉള്ളൂ. ഒന്നെങ്കിൽ ജനിച്ചതായിരിക്കും, അല്ലെങ്കിൽ ദത്തെടുത്തതായിരിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം പറയുന്നു, ജനനം കൊണ്ടും നമ്മൾ ദൈവമക്കളാണ്, ദത്തെടുക്കപ്പെട്ടെന്നുള്ള നിലയിലും നമ്മൾ ദൈവമക്കളാണ്. ഞാനതിൻ്റെ മറുവശം ഇങ്ങനെ പറയട്ടെ, ജനനം കൊണ്ട് ദൈവമക്കളായതുകൊണ്ട് അപ്പനുള്ള സകലത്തിൻ്റെയും അവകാശിയാണ് ഞാൻ. വി ആർ ദ ഹേഴ്സ്, അവകാശികൾ. നമ്മൾ ദൈവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ആരാ? കൂട്ട
കൂട്ടവകാശികള എന്തുകൊണ്ട് കൂട്ടവകാശികൾ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് അതുപോലെ ദത്തെടുക്കപ്പെട്ടവരാണെങ്കിൽ ഇറ്റ്സ് എ പ്രിവിലേജ് നിയമം കൊണ്ട് നാം ദൈവത്തിൻ്റെ അവകാശികളാണ് അല്ലെങ്കിൽ നമുക്ക് മക്കൾ എന്നുള്ള പദവി ലീഗൽ സൈഡിലും കിട്ടിയിരിക്കുക ജനനം കൊണ്ടും മക്കളാണ് ദത്തെടുക്കപ്പെട്ടവർ എന്നുള്ള നിലയിലും മക്കളാണ് ഇത് കിട്ടിയത് എങ്ങനെയാ വിശ്വാസത്താൽ അപ്പൊ അവിടെ വീണ്ടും ജനനം എന്നൊരാശയം വരുന്നുണ്ട് നീ അനുവദിച്ചാൽ വീണ്ടും ജനനം നീതീകരണം ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നതെന്നുള്ള ഒരേ ഒരു ആശയം മാത്രമാണ് നാം ഇന്ന് അല്പമായിട്ട് ചിന്തിച്ചത് അങ്ങനെ വിശ്വസിച്ച് മുൻപോട്ട് വന്ന് ദൈവമക്കളായവർ ജനനം കൊണ്ടും ദത്തെടുക്കപ്പെട്ടവരെന്നുള്ള നിലയിലും ദൈവത്തിൻ്റെ മക്കളാണ് ജനനം കൊണ്ട് മക്കളായതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിനുള്ള സകലത്തിൻ്റെയും അവകാശികളാണ് നാം ദത്തെടുക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നിയമം കൊണ്ട് നമുക്ക് ആ വലിയ പദവിയും ലഭിച്ചിരിക്കുന്നു ഇതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വലിയൊരു പദവിയും അനുഗ്രഹവും അത് വിശ്വാസത്താൽ ആ വിശ്വാസം പോലും കൃപയാൽ ദൈവകൃപയുടെ ഫലം നമുക്കിവിടെ അവസാനിപ്പിക്കാം ദൈവം ഓടിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും ഈ വിഷയത്തിന്റെ തുടർച്ച നമുക്ക് ചിന്തിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.